നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ അദ്ദേഹം വിരമിക്കുന്നതിന് മുമ്പ് ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ നൽകുകയുണ്ടായി ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി കേരളത്തിൽ ഐസിസ് തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്ന് അതിൻ്റെ സാന്നിധ്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അത് ഇപ്പോഴും നിലവിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അന്നത് മലയാളി സമൂഹത്തിൽ ചർച്ചയായതാണ് വാദപ്രതിവാദങ്ങളൊക്കെ നടന്നതാണ് അതിൻ്റെ ചൂട് പിൻപറ്റി പക്ഷേ അന്ന് അസന്നിഗ്ധമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അങ്ങനെയൊരു സംഗതിയെ കേരളത്തിലില്ല എന്ന തരത്തിൽ അവർ അന്ന് അഭിപ്രായം പറയുകയുണ്ടായി പക്ഷേ ഇന്നിപ്പോൾ ഈ കേരളത്തിൽ കണ്ണൂരിൽ രണ്ട് സ്ത്രീകളെയാണ് ഐ എസ് ബന്ധത്തിൻ്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷിഫ ഹാരിസ് മിസ്ഖ സിദ്ദിഖ് എന്നാണ് ഈ രണ്ട് യുവതികളുടെ പേരുകൾ അതേസമയം തന്നെ അങ്കമാലിയിൽ എൻ ഐ എ റെയ്ഡ് നടത്തി പാകിസ്ഥാൻ ബന്ധമുള്ള ആയുധ കടത്തിൻ്റെ പേരിലാണ് അങ്കമാലിയിൽ നടന്നിരിക്കുന്ന റെയ്ഡ് നമുക്കറിയാം നമ്മൾ പത്രത്തിലും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ കേരളത്തിൽ നടക്കുന്നതും ഉത്തരേന്ത്യയിൽ നടക്കുന്നതും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നതൊക്കെ നമ്മളറിയുന്നുണ്ട് ഇവിടെ വന്ന് തമിഴ്നാടിൻ്റെ ക്യൂ ബ്രാഞ്ചും അതേപോലെ തന്നെ യു പിയിലെ പോലീസുമൊക്കെ ഇവിടെ വന്ന് ബോംബ് വരെ കണ്ടെത്തുന്നു തീവ്രവാദികളെ നമ്മുടെ മൂക്കിന് താഴെ നമ്മുടെയെന്ന് വെച്ചാൽ കേരള പോലീസിൻ്റെ മൂക്കിന് താഴെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വാർത്തകൾ നമ്മൾ കാണുന്നു കേൾക്കുന്നു കുറേ കാലമായിട്ട് മലയാളികൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം കഴുത്തിന് മേൽ തപ്പി നോക്കുകയാണ് തല അവിടെ തന്നെ ഉണ്ടോയെന്നറിയാം ഇത്രയും നട്ടാൽ കിളുക്കാത്ത പച്ച കള്ളങ്ങൾ പറയുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെയാണ് നിർഭാഗ്യവശാൽ മലയാളികൾക്ക് ലഭിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് അത് അത്രയും നാളും ഇണ്ടാതിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുകേട് ഡി ജി പിയുടെ പറ്റിയാണ് മുൻ ഡി ജി പിയെ പറ്റിയാണ് വിരമിക്കുന്നതിന് തൊട്ടു മുമ്പ് മാത്രമാണ് അത് ഒരു മാധ്യമം വഴിയാണെങ്കിലും ജനങ്ങളോട് പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹം കാണിച്ചത് അപ്പോൾ അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ഇവിടെ ഐ എസിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന് മുൻ ഡി ജി പി പറയുന്നു അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പിണറായി വിജയനും വി ഡി സതീശനും പറയുന്നു അങ്ങനെയൊരു സംഭവമേ ഇല്ലെന്ന് ഈ കാര്യങ്ങളൊന്നും ആരും മറന്നിട്ടില്ല ഇപ്പോൾ ദാ ഇതിനു മുമ്പും കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് പോയതായിട്ട് നമുക്കറിയാം ഇപ്പോഴും അഫ്ഗാനിലെ ജയിലിൽ കിടക്കുന്ന ഐ എസ് വിധവകളുടെ കാര്യം ഇവിടെ പല വട്ടം ചർച്ചയായിട്ടുണ്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല ജയിലിൽ കിടന്നിരുന്ന കുറ്റവാളികളെയൊക്കെ താലിബാൻ തുറന്നുവിട്ടു അവരെയൊക്കെ താലിബാൻകാർ വീണ്ടും ഭാര്യമാരാക്കിയോ അതോ അവരുടെ ജീവിതം കോഞ്ഞാട്ടയായോ എന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ ഐ എസിലേക്കും താലിബാനിലും അൽഖയ്ദയിലുമൊക്കെ ചേർന്നിട്ടുണ്ട് എന്ന് പക്ഷേ ഇതൊക്കെ സത്യം സത്യമായിട്ട് നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ട് കൂടിയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറയുന്നു അങ്ങനെയൊരു സംഗതി ഇവിടെയില്ല എന്ന് പറയുമ്പോൾ മലയാളി ശരിക്കും ഭയക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീർച്ചയായിട്ടും കഴുത്തിന് മുകളിൽ തപ്പി നോക്കണം തല അവിടെ തന്നെ ഉണ്ടോ എന്ന് പിന്നെ നമ്മളിപ്പോൾ വളരെ സേഫായിരുന്നുകൊണ്ട് ഗ്യാലറി ഇരുന്നുകൊണ്ട് ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം കൈയാളുന്നതും അവർ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കൂടെ ഈ പിള്ളേർ കളിച്ച് കിടക്കുന്നു ട്രാഫിക് പോലീസുകാരൻ വിചിത്ര വേഷമായിട്ട് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നു അങ്ങനെ പല പല വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുകയാണല്ലോ നമുക്കിതൊക്കെ ഒരു രസമാണ് പക്ഷേ അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ അവിടുത്തെ കുട്ടികളുടെ അവസ്ഥയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ ചില മതങ്ങൾ ഈ അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ആ പഠിപ്പിച്ച് വിടുന്ന ആ തത്വശാസ്ത്രം അല്ലെങ്കിൽ ആ അവർ വിശ്വസിക്കുന്ന ആ വിശ്വാസം എത്രമാത്രം മാനുഷിക വിരുദ്ധമാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ സ്ത്രീവിരുദ്ധമാണ് ഒപ്പം മാനുഷിക വിരുദ്ധം കൂടിയാണ് കാര്യം നമ്മൾ ഇത്രയും കിലോമീറ്ററുകൾ ദൂരെ ഇരുന്ന് നമ്മൾ സേഫ് സോണിലിരുന്ന് ഇത് കണ്ട് രസിക്കുകയാണ് ഒരിക്കലും ഇങ്ങോട്ടേക്ക് ഇതൊന്നും വരില്ല എന്ന ഉറപ്പിൽ പക്ഷേ അപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ ഇതേ മാനസികാവസ്ഥയുള്ള നിരവധി ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ് പക്ഷേ അവർ എന്തുകൊണ്ട് ആയുധം എടുക്കുന്നില്ല അല്ലെങ്കിൽ ആയുധം പുറത്തെടുക്കുന്നില്ല എന്നത് വെച്ചാൽ ഭയം ഒന്നുകൊണ്ട് മാത്രമാണ്
നമ്മുടെ ഭാഗ്യവശാലും അവരുടെ നിർഭാഗ്യവശാലും കേരളത്തിലുള്ള ജിഹാദികൾക്ക് ഈ കിതാബിൽ പറയുന്ന സ്വർഗവും ഹൂറിയും മദ്യപ്പുയയെ പറ്റിയൊക്കെ അത്ര വിശ്വാസം പോരാ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ മറ്റ് പലയിടത്തും ഉണ്ടായിട്ടും ഇവിടെ സ്വയം പൊട്ടിത്തെറിച്ച് മറ്റുള്ളവരെ കൊല്ലുന്ന ഒരു കലാപരിപാടി ഇവിടെ എന്തായാലും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അവർക്ക് ഭൂമിയിൽ തന്നെ കിട്ടുന്ന ഹൂറികളോ അല്ലെങ്കിൽ യസീദി സ്ത്രീകളോ അല്ലെങ്കിൽ വേറെ നിരപരാധികളായ സ്ത്രീകളെയൊക്കെ ഭോഗിക്കാനും പീഡിപ്പിക്കാനും ഒക്കെയാണ് താല്പര്യം. ഈ മരണപ്പെട്ട് കഴിഞ്ഞ് സ്വർഗത്ത് ചെന്ന് കഴിഞ്ഞ് കിട്ടും എന്ന് പറയപ്പെടുന്ന സംഗതിയെപ്പറ്റി ഇന്ത്യൻ ജിഹാദികൾക്ക് കുറച്ച് സംശയമുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ ഇതുവരെ സേഫ് ആയിരിക്കുന്നു. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കൊറോണയുടെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 21,613 പേർക്കാണ് കോവിഡ് പോസിറ്റീവ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വളരെ ഉയർന്നുകൊണ്ടിരിക്കുന്നു, 15.48%. മരണനിരക്ക് സർക്കാർ പറയുന്നത് 127 ആണ്. തീർച്ചയായിട്ടും അതിലും കൂടുതലാവാനാണ് സാധ്യത. കാരണം ഈ സർക്കാർ കുറേ നാളുകളായിട്ട് കള്ളങ്ങൾ മാത്രമാണ് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ കണക്കിലും അവർ പറയുന്നതിലും എല്ലാം കള്ളങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.